കരിക്കാട് AKG ഗ്രന്ഥശാല വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ കാർഷിക ബോധവൽക്കരണ ക്ലാസും പച്ചക്കറിത്തൈ വിതരണവും നടന്നു. കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം എം സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വനിതാവേദി ചെയർപേഴ്സൺ അജിത തങ്കച്ചൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വനിതാവേദി കൺവീനർ സിന്ധു വിനോദ് സ്വാഗതവും സെക്രട്ടറി MS പ്രകാശൻ നന്ദിയും പറഞ്ഞു. മികച്ച കർഷകനായ PG ശിവദാസിനെ ചടങ്ങിൽ ആദരിച്ചു. കഞ്ഞിക്കുഴി കാർഷിക കർമ്മസേന കൺവീനർ ജി ഉദയപ്പൻ കാർഷിക ക്ലാസ്സിന് നേതൃത്വം നൽകി. തുടർന്ന് പച്ചക്കറിത്തൈ വിതരണവും നടന്നു. ഉൽപാദനം സ്വന്തം വീട്ടുവളപ്പിൽ നടത്തിയില്ല എങ്കിൽ അതൊരു നാണക്കേടാണ് എന്ന ചിന്താഗതിയിലേക്ക് മനുഷ്യ മനസ്സുകളെ മാറ്റുവാൻ കഞ്ഞിക്കുഴിയിലെ ജനകീയ ക്യാമ്പയിന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെയൊക്കെ മനസ്സിൽ തമിഴ്നാട്ടിലെ ഏക്കർ കണക്കിന് വരുന്ന പാടശേഖരങ്ങളെ, പച്ചക്കറി പാടശേഖരങ്ങളെ പോലെ ഒരു വലിയ കൃഷിത്തോട്ടമൊന്നും കഞ്ഞിക്കുഴിയിൽ കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ഒരു പച്ചമുളകിൻ്റെ തൈയെങ്കിലും എൻ്റെ വീടിൻ്റെ വളപ്പിൽ, എൻ്റെ വീട്ടുവളപ്പിൽ നട്ട് വളർത്തണമെന്നുള്ള താല്പര്യം കഞ്ഞിക്കുഴിക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കുവാൻ ആ ജനകീയ ക്യാമ്പയിനിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. BP സ്വാതന്ത്ര്യത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന വിപ്ലവകരമായ പ്രവർത്തനങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ട് അതിൻ്റെ പിന്മുറക്കാരും അതെല്ലാം ഏറ്റുചെല്ലുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വിജയം. ഇവിടെ സ്വാഗതം അധ്യക്ഷ പ്രാസംഗിക സൂചിപ്പിച്ചതുപോലെ വിപണിയാണ് വില്ലനായി പലപ്പോഴും മാറാറുള്ളത്. കഞ്ഞിക്കുഴിയെ സംബന്ധിച്ചിടത്തോളം വിപണിയാണ് ഞങ്ങൾ ആദ്യം ഉറപ്പാക്കിയത്. 100 ഗ്രാം പച്ചക്കറി മുതൽ 100 കിലോ പച്ചക്കറി വരെ വീടിന് മുൻവശം വന്ന് സംഭരിക്കുന്ന ഒരു സംവിധാനത്തെ സംബന്ധിച്ച് ഞങ്ങൾ ആരോപിച്ചു. അങ്ങനെയാണ് പച്ചക്കറി വ്യാപകമായത്. തൻ്റെ വീട്ടുവളപ്പിൽ താൻ ഉൽപ്പാദിപ്പിച്ച പച്ചക്കറി തൻ്റെ ആവശ്യം കഴിഞ്ഞ് അത് വിൽക്കാൻ കഴിയുമെന്നും അതുവഴി പണം കൈകളിൽ കിട്ടുമെന്നുമെന്നുള്ള ഒരു രീതി വന്നപ്പോൾ ഉൽപ്പാദനം വർദ്ധിക്കുകയുണ്ടായി.